ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് മുഹമ്മദ് അൽതാഫ് ടെക്കി ബ്രോസ്ലീസ്. സ്പിൻ്റെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പാർട്ട് ടു എന്ന് വേണമെങ്കിൽ പറയാനുണ്ട്. അതായിരിക്കും വീഡിയോ. എന്താ, അവൻ അവിടെ നിന്ന് എന്തോ ഇലയിൽ എന്തോ ഒരു പണി നടത്തുവാണ്. ഇല വെച്ച് പിന്നെന്താ ചായ അങ്ങനത്തെ പല പല സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്, ഈ ഇലയും മണ്ണൊക്കെ വെച്ച്. അപ്പം അതൊക്കെ നിങ്ങളൊന്നും കാണിച്ചു തരാം. ഓക്കെ, അതായിരിക്കും നമുക്ക് നേരോടെ കിടക്കാം. അബു യേശുവേ, അവിടെ നിന്നാണ് നമ്മുടെ പെങ്ങളെ ഇലയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഈ വൈറ്റ് ഉടുപ്പിട്ടത് അച്ചുവാണ് ഗൈസ്. ഈ വൈറ്റ് ഉടുപ്പിട്ടിരിക്കുന്ന അച്ചു മറ്റേ നമ്മുടെ പെങ്ങൾ. ഓക്കെ, വാ എടുത്തോണ്ട് വാ. എനിക്കിന്ന് സ്പെഷ്യലായിട്ട് ഫിഷ് കറി എന്താണോ ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അച്ചു എന്താ അച്ചു എന്തോ ഉണ്ടാക്കി തരുന്ന എനിക്ക് ചാക്കല്ല. ഇവിടെ വെച്ചോ ചാക്കല്. ഇവിടെ വെക്കാം വേണമെങ്കിൽ. ഇതെന്തോ ഈ സാധനമൊക്കെ. ആ വെച്ചോ, ആ വെച്ചോ. അച്ചു എനിക്ക് എന്തോ ഇന്ന് ഉണ്ടാക്കി തരാൻ പോന്ന പറഞ്ഞോ. എന്തോ അച്ചു എനിക്ക് ഉണ്ടാക്കി തരാൻ പോന്ന. ഏ, മട്ടൻ ചോറോ? അതൊരു വലിയൊരു ഇതായിരിക്കും എനിക്ക്. മട്ടൻ ചോറാണ് ഗൈസ് ഇന്ന് എനിക്ക് നമ്മുടെ അച്ചു ഉണ്ടാക്കി തരാൻ പോകുന്നത്. പെങ്ങളാ പാത്തുവാ, മീൻ ഫ്രൈ. എനിക്കിപ്പം മട്ടൻ ചോറ് ഉണ്ടാക്കി തച്ചു. ഇതൊക്കെ എന്തുവാന്ന് പറഞ്ഞോ. ഇപ്പൊ അച്ചു കുനുവനായിട്ട് അഴിഞ്ഞിട്ട് ഈ സാധനം എന്തുവാ? ഈ സാധനം ചോറ്. ചോറ് മട്ടൻ ചോറിന് ഇല ഇങ്ങനെ വെട്ടും. മട്ടൻ ചോറിന് ഇലയുണ്ടോ? മട്ടൻ ചോറിന് എന്തൊക്കെയാ യൂസ് ചെയ്യുന്നത്? ഉപ്പ്. ഉപ്പാ? എന്താ? അപ്പൊ ഇത് റൈസ് യൂസ് ചെയ്തില്ല, മറ്റേ അരി. അരി വേണ്ടേ ബിരിയാണിക്കൊക്കെ ഇടുന്ന? അത് വേണ്ടേ? അത് വേണം, പക്ഷെ നമുക്ക് അരിയേണ്ടത് ഈ ഇലയാണ്. ഏല? ഈ ഈ ഇല നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ കുറച്ച് താമസിക്കും. ആ, അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ കുനുവിനായിട്ട് അരിഞ്ഞിട്ടിരുന്ന സാധനം എന്തായിരുന്നു? ചോറ്. ഇത് ഓ അരി. അരി. അപ്പൊ ഇതൊക്കെ മീൻ. എനിക്ക് മട്ടനാ ഉണ്ടാക്കി തരണ്ടാ വെച്ചു. റെഡിയാക്കി വെക്കും. ഞാൻ എന്റെ പാത്ത് നോക്കിട്ട് വരാം. എവിടെ പാത്തു? പാത്തു എന്താ എനിക്ക് ഉണ്ടാക്കി തരുന്ന? ഇങ്ങനെ 18 പീസ് കിട്ടി. ഒരില വെട്ടിയപ്പോ 18 പീസ് കിട്ടി. നെമ്മീൻ ബിരിയാണിയാണ്. നെമ്മീൻ കറി. അവിടെ അച്ചു മട്ടൻ എന്താ പറയാ, ചോറ്. ഇറച്ചിച്ചോറ് പോലെ മട്ടൻ ചോറ്. മട്ടൻ ചോറ് ഞാൻ അവിടെ വന്ന് നോക്കിട്ട് വരാം. ഞാൻ അവിടെ നിങ്ങളുടെ എന്തൊക്കെ ഇത് റെഡി ആയിരിക്കണം കേട്ടോ. ഞാൻ എന്നിട്ട് കാശൊക്കെ നമുക്ക് ആരാ ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് അവിടെ പാത്രം ഉണ്ടാക്കുന്ന എന്താണെന്നറിയാവോ അച്ചു? എന്തായിരുന്നു? കരിമീൻ ഫ്രൈയോ നെയ്മീൻ അങ്ങനെ എന്താ പറഞ്ഞത്? ഏ, ഫിഷ് കറി. ഫിഷ് കറിയാണ് നമ്മുടെ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അച്ചു എന്തുവാ എനിക്ക് മട്ടൻ ഇപ്പൊ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. മട്ടൻ ചോറ് പെട്ടെന്ന് ഉണ്ടായതാണ്. ഫിഷ് ഫ്രൈ. പാത്തോ എവിടെ? കൊതുക്. കൊതുക് ഉണ്ട് ഇവിടെ. അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് എടുത്തോണ്ട് വാ. കമാ കമാ കമാ. അത് നമ്മുടെ ഉമ്മീമാണ് ഗീസ്. എന്താണ് ലൈറ്റർ എടുത്തോണ്ട് വാ. ലൈറ്റർ കത്തിച്ചു. ലൈറ്റർ തീർന്നു പോയത്. ലൈറ്റർ തീർന്നു. പുതിയതൊക്കെ വാങ്ങിക്കാം. സിമ്പിൾ അല്ലേ?
ഇവിടെ ഇത് കത്തിക്കും. അപ്പം ഇല്ല എനിക്ക് കൊതുകുകയും അവിടെ ഒന്ന് അപ്പൊ ക്യാമറ അടി പിടിക്കും. ഞാൻ പിടിക്കാം ക്യാമറ. നമുക്ക് ഇവിടെ അടി ആ ഗ്യാസ് കൊണ്ട് കത്തിക്കും. ഞാൻ അപ്പുറത്ത് കൊടുത്തല്ല ഉണ്ടാക്കിയോ? എനിക്ക് എപ്പോ ഉണ്ടാക്കിത്തരും? എനിക്ക് പെട്ടെന്ന് വേണമല്ലോ. വൈകിട്ടോ? പാട്ടോ ദിസ് ടൈപ്പ്. എനിക്ക് ഇപ്പൊ ഉണ്ടാക്കി തരണം പെട്ടെന്ന്. പെട്ടെന്ന് ഉണ്ടാക്കി കുറച്ച് അവിടെ ഇരിക്കാം, എന്നിട്ട് ഞാൻ സമാധാനിക്കണമെന്ന്. എനിക്ക് എന്തുവാ ഇവരുടെ കട ഇച്ചിരി ലേറ്റാണ് ഗസ്. എന്താ പറയാ, എനിക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല സംഭവം. ഇപ്പൊ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക അച്ചു, ഒന്നും ചെയ്യാതെ വെറുതെ ഒരു എന്താ പറയാ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇപ്പൊ കാണുന്ന നമ്മുടെ അച്ചു. പെങ്ങള് ആണെങ്കിൽ കൊതുക് തിരി കത്തിച്ച് എന്നെ എന്താ പറയാ ലേറ്റ് ആക്കുവാണ് ഗസ്. എന്ത് ചെയ്യാനാ, വേറെ കടയിൽ ഞാൻ പോയി വല്ലതും കഴിക്കേണ്ട വരുവാന്ന് എനിക്ക് ഡൗട്ട്. ഏ മാസവാ എന്തുവാ പറഞ്ഞ, കൊറച്ച് കൊറച്ച് മാസം അങ്ങനെയാ നീ പറഞ്ഞ, കൊറച്ച് മാസം എടുക്കും. കളത്തിലൊന്നും പറയണ, നീ പറഞ്ഞത് കൊറച്ച്. ആ ഇത് വൈകുന്നേരം വരെ ഒന്നും എടുക്കത്തില്ല, പക്ഷെ ഒരു കുഞ്ഞുകുഞ്ഞായില്ല. നീ എനിക്ക് ഒരു മാസം കഴിഞ്ഞ ഉണ്ട് കൊറച്ച് മാസം എടുക്കും പറഞ്ഞു. ഞാൻ മിക്കവാറും നിന്റെ കടയിൽ ഇട്ടിട്ട് പോകും. ടാറ്റ. എപ്പ കിട്ടും? പെട്ടെന്ന് കിട്ടണം എനിക്ക്. പെട്ടെന്ന് കിട്ടാൻ കുറച്ച് താമസിച്ചാ പോരാ, എനിക്ക് പെട്ടെന്ന് കിട്ടണം. നോക്കാം ഗൈസ്, നമുക്ക് എന്തായാലും ഫിഷ് കറി മീൽസ് റെഡി ആയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നോക്കാം ഒരു പ്ലേറ്റിലും കൂട്ടി എടുക്കട്ടെ. അണ്ണ അണ്ണനെ ഏതണ്ണനെ ഇവിടുത്തെ അണ്ണൻ അണ്ണനെന്ന് നമുക്ക് ഫിഷ്. ഞാൻ അവളെ കൊണ്ട് കാണിച്ചിട്ട് വരാം. അവളെ കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ഫിഷ് കറി മീൽസ് പെട്ടെന്ന് കിട്ടിയിരിക്കുന്നു. അച്ഛൻ്റെ സാധനം ഇനി എനിക്ക് വേണ്ട. ഞാൻ കാണിച്ചു തരാം ഫിഷ് കറി മീൽസ്. അടിപൊളി നല്ല ഫിഷ് കറി മീൽസ് ആണോ? ഫിഷ് കറി അല്ലേ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗീസ് നമ്മുടെ ഫിഷ് കറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, അവളെ ഉണ്ടാക്കി തരും ഗീസ്. ഈ ഈ ഒരു ഇല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇല ഇട്ട് ചുമ്മാ കുഞ്ഞുകുഞ്ഞരഞ്ഞിട്ട ഫിഷ് കറി ആയെന്നാണ് ഇവള് പറയുന്നത്. എന്ത് കളിയാണെങ്കിൽ നീ എന്ത് മണ്ടത്തിന് പറയുന്നത്? ഇത് ഫിഷാണ്. ഫിഷാണ്. ആ നിങ്ങൾ നീ വെക്കോ ഇവിടെ. എനിക്ക് സാധനങ്ങൾ വേണ്ടെങ്കിൽ അച്ചു അന്നേ നാളെ കാണാന്ന് പറ. ടാറ്റ പറ. നാളെ ഫിഷ് കറി മീൽസ് ആയിട്ട് കാണാൻ. ടാറ്റ പറ. ഇത് കഴിഞ്ഞു നീ ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ടൈം കിട്ടത്തില്ല. അയ്യോ ഇവര് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാത്തുവിന്റെ ഫിഷ് കറി ഫിഷ് ഫ്രൈ ആണ്. അപ്പൊ എന്തായാലും നാളെ 8-5 പേര് കിടക്കാശി കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.